ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഫാറ്റി ലിവർ ഡിസീസ്, അതായത് കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അസുഖത്തെക്കുറിച്ചാണ്. ഇത് 3 സ്റ്റേജിൽ ഈ അസുഖം കണ്ടുവരാറുണ്ട്. സാധാരണഗതിയിൽ കാണുന്ന ഫാറ്റി ലിവർ ഡിസീസ് ആണ്. 2-ാം സ്റ്റേജിൽ കുറച്ച് ആൾക്കാർക്ക് അത് നീർക്കെട്ടായിട്ട് മാറും, നമ്മൾ നാഷ് എന്ന് പറയും. അതിനുശേഷം അതിലും കുറച്ച് ശതമാനം ആൾക്കാരിൽ അത് സിറോസിസ്, അതായത് കരൾ ഷ്രിങ്ക് ചെയ്യുന്ന അവസ്ഥ, ചെറുതാവുന്ന അവസ്ഥയിലേക്ക് മാറാറുണ്ട്. സാധാരണഗതിയിൽ എന്താണ് ഫാറ്റി ലിവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കരളിലെ കോശങ്ങളിൽ നമ്മൾ സാധാരണഗതിയിൽ കൊഴുപ്പ് ശേഖരിച്ച് വെക്കാറുണ്ട്. അത് 5% കൂടുതലാകുമ്പോഴാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ അസുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ ജീവിതചര്യയിലുള്ള വ്യത്യാസങ്ങൾ, നമ്മൾ പതിവായി വ്യായാമം ചെയ്യുക, നമ്മുടെ ഭക്ഷണമൊക്കെ ക്രമപ്പെടുത്തുക, അമിതവണ്ണമുള്ളവർ വണ്ണം കുറയ്ക്കുക മുതലായ കാര്യങ്ങളാണ്. പിന്നെ അപൂർവം കുറച്ച് ചില ആൾക്കാരിൽ മാത്രം കുറച്ച് മെഡിസിൻസും നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫാറ്റി ലിവറിൽ നിന്ന് നാഷിലേക്ക് പോകുന്നതും അഥവാ അത് പിന്നെയും പ്രോഗ്രസ് ചെയ്ത് സിറോസിസിലേക്ക് ആവുന്നതും തടയാനുള്ള 1-2 മെഡിസിൻസ് ഇപ്പോൾ ലഭ്യമാണ്. ഈ ഫാറ്റി ലിവർ ഡിസീസ് കണ്ടുപിടിക്കുന്ന രോഗികളിൽ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുകയും മരുന്ന് ആവശ്യമുള്ളവരിൽ കറക്റ്റായിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കറക്റ്റായി കഴിക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ രോഗം നമുക്ക് പൂർണ്ണമായി സുഖപ്പെടുത്താൻ പറ്റുന്നതാണ്.